Wassalatu wassalamu ala rasulillahi wa ala alihi wa sahbihi ajma'in. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Al-hajju ashhurun ma'lumat. فَمَنْ فَرَضَ فِيهِنَّ الْحَجَّ فَلَا رَفَثَ وَلَا فُسُوقَ وَلَا جِدَالَ فِي الْحَجِّ وَمَا تَفْعَلُوا مِنْ خَيْرٍ يَعْلَمْهُ اللَّهُ وَتَزَوَّدُوا فَإِنَّ خَيْرَ الزَّادِ التَّقْوَى واتقون يا أولي الألباب. صدق الله العظيم. السلام عليكم ورحمة الله وبركاته. مانيا بريتشغرك وريبلك كله قرآن سارت ليك ردي مايا سواغدا حجنا لغل أدتو غندي يريكوين ഹജ്ജുമായി ബന്ധപ്പെട്ട് ഹാജിമാർ മാത്രമല്ല മുഴുവൻ വിശ്വാസികളും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എപ്പോഴാണ് അള്ളാഹു നമുക്കൊരു അവസരം നൽകുക എന്ന് പറയാൻ കഴിയില്ല. അതിനാൽ എപ്പോഴും പ്രതീക്ഷിക്കുകയും അള്ളാഹുവോട് അതിനുവേണ്ടി തേടിക്കൊണ്ടിരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹുമ്മ റസഖ്നാ ഹജ്ജ ബൈത്തിക്കൽ ഹറം. അള്ളാഹുവേ, നിൻ്റെ പരിപാവനമായ ആ ഭവനം സിയാറത്ത് ചെയ്യുവാൻ, അവിടെ എത്തിച്ചേരുവാൻ ഞങ്ങൾക്ക് നീ അവസരം നൽകണമേ എന്ന് അവനോട് നിരന്തരം തേടിക്കൊണ്ടിരിക്കണം. അതിനാൽ ഹജ്ജ് കാലത്ത് ഓരോ വിശ്വാസിയും ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്നത് നന്നായിരിക്കും. സൂറത്തുൽ ബഖറയിലെ 197-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഹജ്ജിൻ്റെ ചൈതന്യത്തെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. അൽ ഹജ്ജു അഷ്ഹുറു മഅലൂമാത്ത്. ഹജ്ജ് നിർണിതമായ മാസങ്ങളിലാകുന്നു. ഏതൊക്കെയാണ് ഹജ്ജ് മാസം? ദുൽഹജ്ജ് തീർച്ചയായും ഹജ്ജ് മാസമാണ്. എന്നാൽ അത് മാത്രമല്ല ഹജ്ജ് മാസമായിട്ട് എണ്ണി വരുന്നത്, മറിച്ച് ശവ്വാൽ മുതൽക്ക് തന്നെ റമദാൻ കഴിയുന്നതോടെ ഇസ്ലാമിക സമൂഹം ഹജ്ജുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെട്ടു തുടങ്ങുകയാണ് ചെയ്യുന്നത്. യാത്രയപ്പും അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളും ഒക്കെയായിട്ട് ഹജ്ജിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ യാത്ര സുഗമമാകുവാൻ വേണ്ടി കൂടിയാണ്. പ്രത്യേകിച്ച് ദുൽഖഅദ് ദുൽഹജ്ജ് മാസങ്ങൾ യുദ്ധം നിഷിദ്ധമായ അഥവാ സമാധാനത്തിൻ്റെ മാസങ്ങളായിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. യാത്രയുടെ സൗകര്യം അതിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ നിർണിതമായ മാസങ്ങളിൽ, നിർണിതമായ ദിവസങ്ങളിൽ, നിർണിതമായ സമയങ്ങളിലാണ് ഹജ്ജ്. അറഫ നിർണിതമായ ഒരു ദിവസം അഥവാ ദുൽഹജ്ജ് 9-ൻ്റെ അന്ന് മാത്രമേ ഉള്ളൂ. അതുതന്നെയും ദുൽഹജ്ജ് 9-ന് ഉച്ച മുതൽ മഗ്രിബ് വരെയുള്ള സമയം മാത്രമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട സമയം അസർ മുതൽക്കുള്ളതാണ്. ഇങ്ങനെ നിർണിതമായ സമയങ്ങളിൽ, നിർണിതമായ ദിവസങ്ങളിൽ, നിർണിത മാസങ്ങളിലാണ് ഹജ്ജ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തോന്നാം, എന്തിനാണ് ഈ തിക്കിലും തിരക്കിലും ചെന്നുപെടുന്നത്? 30 ലക്ഷം ആളുകൾക്കിടയിൽ ഞാനിങ്ങനെ ചെന്നുപെട്ട് ബുദ്ധിമുട്ടേണ്ടതുണ്ടോ? വളരെ സ്വസ്ഥമായിട്ട് ഫ്രീ ആയിരിക്കുന്ന ഒരു ടൈമിൽ ചെന്നാൽ പോരെ, എന്തിനാണ് അള്ളാഹു ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നത് എന്നൊക്കെ ചിന്തിക്കാം. യഥാർത്ഥത്തിൽ മനുഷ്യ സമൂഹത്തിൻ്റെ സാമൂഹിക ബോധം അള്ളാഹു അതിൽ നിറച്ചു വച്ചിട്ടുണ്ട്. സാമൂഹികമായ ഇടപെടലുകൾ എങ്ങനെ സാധ്യമാക്കാം, അതെങ്ങനെ ഏറ്റവും സംസ്കാര സമ്പന്നമാക്കാം എന്ന് അള്ളാഹു നമ്മെ പരീക്ഷിക്കുന്നൊരു സന്ദർഭം കൂടിയാണത്. നാം ഇന്ന് പൊതുവെ സ്വയം പര്യാപ്തതയുടെ ലോകത്താണ്. എനിക്ക് എൻ്റേതായ വീട്, എൻ്റെ റൂം, എൻ്റെ കട്ടിൽ, ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ പാത്രം, എൻ്റെ ടോയ്ലറ്റ്, ഇങ്ങനെ തുടങ്ങി എല്ലാം എൻ്റേതും നിൻ്റേതും എന്നതിലേക്ക് വേർതിരിക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൽ നിന്ന് വലിയ ഒരു സമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് അതിൽ അലിഞ്ഞു ചേരുമ്പോൾ ഒരു മഹാസമുദ്രത്തിലെ കേവല ബിന്ദുവായിട്ട് നാം മാറുകയാണ്. അതുവഴി അള്ളാഹു വലിയൊരു പരിശീലനമാണ് നൽകാൻ പോകുന്നത്. എന്നിട്ട് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്,
فَمَنْ فَرَضَ فِيهِنَّ الْحَجَّ فَلَا رَفَثَ وَلَا فُسُوقَ وَلَا جِدَالَ فِي الْحَجِّ. ഒരാൾക്ക് ഹജ്ജ് നിർബന്ധമായാൽ, അതിൻ്റെ ലക്ഷണങ്ങൾ ഒത്തുവന്ന് അയാൾ ഹജ്ജിന് വേണ്ടിയിട്ട് നിയ്യത്ത് ചെയ്താൽ, അയാൾ പിന്നീട് അശ്ലീല ഭാഷണങ്ങളിലോ അത്തരം ആംഗ്യങ്ങളിലോ ഒന്നും ഏർപ്പെടരുത്. ഫലാ റഫസ്, വലാ ഫുസൂഖ്, ധിക്കാര മനസ്സുണ്ടാകരുത്. വലാ ജിദാൽ, തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെടരുത്. ഫിൽ ഹജ്ജ്, ഹജ്ജ് വേളയിൽ. കാരണം ജന്മനാടും വീടുമൊക്കെ വിട്ടങ്ങി ഇറങ്ങുകയല്ലേ. എൻ്റേതായ നാട്, എൻ്റെ വീട്, എൻ്റെ ലോകം എന്ന അവസ്ഥയിൽ നിന്ന് ഒരുപാട് ആദരിക്കപ്പെടുന്ന, ഒരുപാട് ലേബിളുകളുള്ള, അഡ്രസ്സുള്ള ആളുകളാണ് നമ്മൾ. അങ്ങനെയുള്ള ആൾ കേവലം ഒരു ഹാജിയായിട്ട് ഒരു തുണി ഉടുക്കുകയും ഒന്ന് പുതക്കുകയും ചെയ്ത് മഹാസാഗരത്തിൻ്റെ ആ പാൽക്കടലിൻ്റെ ഭാഗമായി തീരുമ്പോൾ ഞാൻ എന്ന ആ വികാരം ഒന്നുമല്ലാതായി തീരാണ്. ഞാൻ ആരാണെന്നറിയോ എന്നൊരു ഭാവമില്ലേ നമ്മുടെ അകത്ത്? അത് അലിഞ്ഞലിഞ്ഞില്ലാതെയാകണം. അങ്ങനെ വരുമ്പോഴാണ് ഫലാ ഫുസൂഖ്, ധിക്കാര മനോഭാവമില്ല. അവിടെ വളണ്ടിയേഴ്സ് ഉണ്ടാവും, പോലീസ് ഉണ്ടാവും, നമ്മുടെ കൂടെ സഹയാത്രികരുണ്ടാവും, യാത്രക്കൊരു അമീറുണ്ടാവും, നേതാവുണ്ടാകും. അവരനുസരിക്കാന്നൊക്കെ പറയുന്നത് ആ ലാളിത്യത്തിൻ്റെ, ആ ഇഴുകിച്ചേരലിൻ്റെ ഭാഗമാണ്. വലാ ജിദാല ഫിൽ ഹജ്ജ്, ഹജ്ജിൽ തർക്കവിതർക്കങ്ങളില്ല. എത്രത്തോളം ഹജ്ജിലെ കർമ്മങ്ങളെക്കുറിച്ച് പോലും പരസ്പരം തർക്കിക്കുന്ന അവസ്ഥ ഉണ്ടായാൽ അത് ഹജ്ജിനെ ബാധിക്കുമെന്നാണ്. നിങ്ങൾ ചെയ്യുന്ന ഏത് കർമ്മവും അല്ലാഹു അറിയുന്നുണ്ട്. വമാ തഫഅലു മിൻ ഖൈരി യഅലമുഹു അല്ലാഹ്, അല്ലാഹു എടുത്തു പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഹജ്ജിലൂടെ സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കുവാനുള്ളൊരു പരിശീലനമാണ്. ആൾക്കൂട്ടത്തിനിടയിലും അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകുന്ന സമയത്തും ഞാൻ എന്ന അഹം ഭാവം ഉള്ളിൽ ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായും അത് നമ്മുടെ ഹജ്ജിൻ്റെ പൂർണ്ണതയെയും പവിത്രതയെയും ബാധിക്കുക തന്നെ ചെയ്യും എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അതിലേക്കാണ് സൂറത്തുൽ ബഖറയിലെ ഈ വചനം വെളിച്ചം വീശുന്നത്. ഹാജിമാർ വളരെ ആത്മസംയമനത്തോടെ, ആത്മവിചാരണ നടത്തി സ്വന്തത്തെ പാകപ്പെടുത്തിയെടുത്തുകൊണ്ട് വേണം ഹജ്ജിന് വേണ്ടിയിട്ട് ഒരുങ്ങി പുറപ്പെടുവാൻ. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഈ അവസരമെങ്ങാൻ പാഴായിപ്പോയാൽ പിന്നീട് ഒരിക്കലും നികത്താനാവാത്ത ഒരു നഷ്ടത്തിലാണിത് കലാശിക്കുക. ഉത്തരം കിട്ടുമെന്നുറപ്പുള്ള മുഹൂർത്തങ്ങളിൽ, അത്തരം ഇടങ്ങളിൽ ചെന്ന് നിൽക്കുമ്പോഴും തൻ്റെ മനസ്സ് തന്നിലേക്ക് തന്നെ ചുരുങ്ങുകയാണെങ്കിൽ എത്ര നിർഭാഗ്യകരമായിരിക്കും ആ യാത്ര. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് യാത്രയാകുന്ന മുഴുവൻ ഹാജിമാർക്കും ഹാജമാർക്കും ഹജ്ജ് അതിൻ്റെ ഏറ്റവും ചൈതന്യത്തോടുകൂടി പൂർത്തീകരിക്കുവാൻ, പെറ്റുവീണ കുഞ്ഞിൻ്റെ വിശുദ്ധിയിലേക്ക് പുനർജന്മമെടുക്കുവാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. عن عبد الله بن عمرو بن العاص رضي الله عنه قال قال رسول الله صلى الله عليه وسلم المسلم من سلم المسلمون من لسانه ويده والمهاجر من هجر ما نهى الله عنه متفق عليه عمرو بن العاص رضي الله عنه ريبورت ചെയ്യുന്ന ഒരു പ്രവാചക വചനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അരുളിയിട്ടുണ്ട്. ആരാണ് മുസ്ലിം? മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, ആരുടെ കയ്യിൽ നിന്ന്, ആരുടെ നാവിൽ നിന്ന് വിശ്വാസികൾ രക്ഷപ്പെട്ടുവോ അയാളാണ് മുസ്ലിം. വൽ മുഹാജിർ മൻ ഹജറ മാ നഹല്ലാഹു അൻ, ആരാണ് യഥാർത്ഥ മുഹാജിർ? അള്ളാഹു നിരോധിച്ച കാര്യങ്ങളെ വെടിയുന്നവനാണ് മുഹാജിർ. ഇന്നത്തെ മൊഴിമുത്തുകളിൽ നാം പരിചയപ്പെടുന്നത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമിനും മുഹാജിറിനും നൽകിയ രണ്ട് നിർവചനങ്ങളാണ്. മുസ്ലിമിനെ വ്യാഖ്യാനിക്കുന്നത് കൂടുതൽ ആരാധനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഭക്തവത്സനായ ആൾ എന്ന അർത്ഥത്തിലല്ല, മറിച്ച് രണ്ട് ഗുണങ്ങളുള്ള ആൾ. എന്താ അയാളുടെ ഗുണം? മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദി, തൻ്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും വിശ്വാസികൾ രക്ഷപ്പെട്ടിരിക്കുന്നു, അഥവാ വിശ്വാസികളെ അയാൾ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയുണ്ടല്ലോ, ചില ആളുകൾ മുമ്പിലേക്ക് വരുമ്പോൾ
പടച്ചവനെ ഇനിയിപ്പോൾ അയാളെ നാവിൽ നിന്ന് എന്താ കേൾക്കേണ്ടി വരിക എന്ന് ഭയപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. അതല്ലെങ്കിൽ അയാൾ എൻ്റെ തോളത്ത് കൈവെക്കോ എന്ന് തോന്നിപ്പോകുന്ന സാഹചര്യമുണ്ട്. ഇതിൽ നിന്നൊക്കെ മറ്റുള്ളവർ സുരക്ഷിതരാണെങ്കിൽ അയാളാണ് മുസ്ലിം, ഇയാളെക്കൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ഇയാളിൽ നിന്ന് ഞാൻ നന്മ മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ, എത്ര നല്ല സ്വഭാവമാണ്, എന്തൊരു പെരുമാറ്റമാണ്. ഈ നിലക്ക് മറ്റുള്ളവർ നമ്മിൽ നിന്ന് സുരക്ഷിതരാവുകയാണെങ്കിൽ തീർച്ചയായും അയാൾ മുസ്ലിമാണ്. ഒരുപക്ഷെ സമൂഹത്തിനിടയിൽ നിലനിൽക്കുന്ന സംശയങ്ങളുടെയും സ്പർദ്ധകളുടെയൊക്കെ ഒരു കാരണം ഇതാണല്ലോ. പരസ്പരം സംശയത്തോടെ നോക്കുക, അയാളെന്നെ ആക്രമിക്കുമോ, അയാളെന്നെ ചീത്ത വിളിക്കോ, ഇങ്ങനെ തോന്നുന്ന ഒരു സാഹചര്യം സമൂഹത്തിന് അനുഭവപ്പെടരുത്. എങ്കിൽ നമ്മിൽ ഇസ്ലാമുണ്ട്. ഇതേപോലെ അതിനോട് ചേർത്തുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയാണ്, വൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻ. മുഹാജിർ എന്ന് പറഞ്ഞാൽ ഹിജ്റ ചെയ്തവൻ. ഹിജ്റ എന്ന വാക്കിൻ്റെ അർത്ഥം ഒളിച്ചോട്ടം എന്നല്ല, പിന്നെയോ, ഹിജ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെടിയുക എന്നതാണ്. യഥാർത്ഥത്തിൽ എല്ലാം വെടിഞ്ഞവൻ അഥവാ പലായനം ചെയ്യാൻ സന്നദ്ധനാകുന്നവൻ അള്ളാഹു നിരോധിച്ച കാര്യങ്ങളെ വെടിയുന്നവനാണ്. സാധാരണഗതിയിൽ ഹിജ്റ എന്നത് ദേശത്യാഗത്തിൻ്റെ വാക്കാണ്. മക്കയിൽ നിന്ന് വിശ്വാസികൾ മദീനയിലേക്ക് ദേശത്യാഗം ചെയ്തു, നാടും വീടും കുടുംബമൊക്കെ ഉപേക്ഷിച്ചവർ പോയില്ലേ, അതൊരു ഹിജ്റയാണ്. എന്നാൽ ഇന്ന് അത്തരം ഹിജ്റ സാധ്യമാണോ? അസാധ്യമാണ്. അതേസമയം മറ്റൊരു ഹിജ്റ എന്നും സാധ്യമാണ്. ഏത് ഹിജ്റയാണത്? സ്വന്തം മനസ്സിൻ്റെ അകത്തൊരു ഹിജ്റ നടക്കേണ്ടതുണ്ട്. നമ്മുടെ അകത്ത് ഒരു സാമ്രാജ്യമുണ്ട്. ആ സാമ്രാജ്യം തിന്മയുടേതാണെങ്കിൽ നമ്മുടെ മനസ്സിനെ നന്മയിലേക്ക് നാം പലായനം ചെയ്യിക്കുമ്പോൾ തീർച്ചയായും അതൊരു ഹിജ്റയായിട്ട് മാറും. വളരെ സുന്ദരമായ വ്യാഖ്യാനമാണ്. ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്കുള്ള യാത്ര മാത്രമല്ല ഹിജ്റ കൊണ്ട് വിവക്ഷിക്കുന്നത്, മറിച്ച് മനസ്സിനകത്ത് നടക്കേണ്ട ഒരു തീർത്ഥാടനമുണ്ട്. എൻ്റെ അകത്ത് വല്ല തിന്മകളുമുണ്ടെങ്കിൽ ആ തിന്മയിൽ നിന്ന് ഞാൻ നന്മയിലേക്ക് എന്നെ സ്വയം തന്നെ പറിച്ചു നടുകയാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ അതൊരു പലായനമാണ്, വിശുദ്ധമായ തീർത്ഥാടനമാണ്. എൻ്റെ അകത്ത് ഒരു തെറ്റായ ശീലമുണ്ടെങ്കിൽ ആ ശീലത്തിൽ നിന്ന് ഞാൻ എന്നെ പരിവർത്തിപ്പിക്കുമ്പോൾ അതൊരു തീർത്ഥാടനമാണ്. വളരെ ചെറിയൊരു കാര്യം പറയട്ടെ, പുകവലി സമൂഹത്തിൽ പലരും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. ഒരുപക്ഷെ പുതിയ തലമുറയിൽ വീണ്ടും അതൊരു ഫാഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു ദുശ്ശീലമാണ്. ഇസ്ലാമിക വീക്ഷണത്തിൽ നിഷിദ്ധത്തോട് അടുത്തു നിൽക്കുന്നൊരു കാര്യമാണത്. ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും ഒക്കെ ഉപദ്രവകരമാണ്. അത്തരമൊരു ശീലം ഒരാൾ ഉപേക്ഷിച്ചാൽ തീർച്ചയായും അതൊരു മഹത്തായ തീർത്ഥാടനമാണ്. അയാൾ മനസ്സുകൊണ്ട് തീരുമാനിച്ചു, റമദാൻ പിന്നിടുന്നതോടുകൂടി ഞാൻ അതിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറിയിരിക്കുന്നു. ഹജ്ജ് യാത്രയ്ക്ക് നിയ്യത്ത് ചെയ്തതോടുകൂടി ആ ദുശ്ശീലം ഞാൻ ഉപേക്ഷിക്കുകയാണ്, ഇനി എന്നിൽ അത് സംഭവിക്കില്ല. ഇങ്ങനെയുണ്ടല്ലോ, ഒരുപക്ഷെ വളരെ നിസ്സാരമായിരിക്കാം, പക്ഷേ അത് ശീലിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലൊരു മുഖ്യ വിഷയമാണത്. എവിടെ ചെന്നാലും ഒന്ന് പുകച്ചാലേ സമാധാനമാവുള്ളൂ. ഇങ്ങനെ തുടങ്ങി പലതരം ശീലങ്ങളുടെ അടിമകളാണ് മനുഷ്യർ. ആ ശീലങ്ങളിൽ നിന്ന് സ്വന്തത്തെ വിമോചിപ്പിച്ചെടുക്കുമ്പോൾ അവിടെ ഒരു ഹിജ്റ സാധ്യമാവുകയാണ്. ഉത്കൃഷ്ടമായ ഒരു തീർത്ഥാടനമാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത്. കൊച്ചു കൊച്ചു കാര്യങ്ങളാവാം, അല്ലെങ്കിൽ അത് വ്യക്തിപരവും കുടുംബപരവുമായ പ്രശ്നമാകാം, സാമ്പത്തികമായ ഏതെങ്കിലും തരത്തിലുള്ള അച്ചടക്കമില്ലായ്മയാകാം, അല്ലെങ്കിൽ സാമൂഹിക വിരുദ്ധതയാകാം. ഏതെങ്കിലും തലത്തിൽ നമ്മുടെ കൂടെ ഇത്തരത്തിലുള്ള ഇത്തിക്കണ്ണികൾ പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അവയെ വകഞ്ഞു മാറ്റി, പറിച്ചു മാറ്റി, കളകൾ പറിച്ചു കളഞ്ഞ് മനസ്സിനെ ശുദ്ധീകരിക്കുമ്പോൾ അത് നന്മയിലേക്കുള്ള ഒരു തീർത്ഥാടനമായി തീരും. ഒരുപക്ഷെ ഹജ്ജിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളൊക്കെ. പടച്ചവനെ ഒരു അവസരം നൽകണമേ. പക്ഷേ വലിയ സാമ്പത്തിക ബാധ്യതയുള്ള ഒന്നായിട്ട് ഹജ്ജ് മാറിക്കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഏറെ മനസ്സിന് സംതൃപ്തി നൽകുന്ന ഒരു വചനഭാഗമാണ് വൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻ. അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെ സ്വയം വെടിയുന്നവൻ യഥാർത്ഥ മുഹാജിറാണ്, തീർത്ഥാടകനാണ് എന്ന വചനത്തിൻ്റെ പൊരുളതാണ്.
അങ്ങനെ വെടിയേണ്ടവയെ വെടിഞ്ഞുകൊണ്ട് സ്വീകരിക്കേണ്ടവ മാത്രം സ്വന്തത്തിൽ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഹജ്ജിൻ്റെ പുണ്യത്തിലേക്ക് നമുക്കെല്ലാം ചേർന്ന് നിൽക്കാൻ കഴിയും. പ്രത്യേകിച്ച് ഹാജി, ഉന്നതമായ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ഹാജി ഇത്തരത്തിലുള്ള എല്ലാ ദുശ്ശീലങ്ങളും വെടിഞ്ഞ് പൂർണ്ണമായും തന്നെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുവാനുള്ള തീർത്ഥാടനത്തിൻ്റെ വഴിയിലാണ്. അങ്ങനെ തെറ്റായ ചിന്തകളിൽ നിന്ന് ഉത്കൃഷ്ടമായ ചിന്തകളിലേക്ക്, തെറ്റായ നിലപാടുകളിൽ നിന്ന് ഏറ്റവും വിശുദ്ധമായ നിലപാടുകളിലേക്ക്, നരകത്തിൻ്റെ വഴിയിൽ നിന്ന് സ്വർഗത്തിൻ്റെ വഴിയിലേക്കുള്ള നിരന്തരമായ തീർത്ഥാടനമായിരിക്കണം നമ്മുടെ ജീവിതം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന മഹത്തായ പാഠം അതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചക വചനങ്ങളുടെ പൊരുൾ തേടിയുള്ള ഈ യാത്ര ഏറെ സഫലമാക്കി തരുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വഴിവിളക്കിലെ ചോദ്യോത്തര പരിപാടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ചോദ്യം യാത്രയുമായി ബന്ധപ്പെട്ടതാണ്. ഇസ്ലാം എല്ലാ മേഖലയിലും തനതായ ഒരു സംസ്കാരം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എങ്കിൽ യാത്രയിൽ പാലിക്കേണ്ട ഇസ്ലാമിക മര്യാദകൾ എന്തൊക്കെയാണ് എന്നാണ് കൊടുങ്ങല്ലൂരിൽ നിന്ന് സയ്യിദ് എന്ന സഹോദരൻ ചോദിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഹജ്ജ് യാത്ര നടന്നുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഈ ചോദ്യം ഏറെ പ്രസക്തമാണ് എന്ന് പറയാം. യാത്ര പോകലും യാത്രയയപ്പും ഒക്കെ നടന്നുകൊണ്ടേയിരിക്കുകയാണല്ലോ. ഇസ്ലാമിക വീക്ഷണത്തിൽ യാത്ര എന്നത് ഒരു വിശ്വാസി അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് നിർവഹിക്കുന്ന ഒരു കർമ്മമാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ മുന്നൊരുക്കങ്ങളെല്ലാം ഇസ്ലാമികമായ കാഴ്ചപ്പാടിലായിരിക്കേണ്ടതുണ്ട്. അത് ഹജ്ജ് യാത്രയായാലും ഉംറ ആയാലും ഇനി കച്ചവട യാത്രയായാലും വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള യാത്രയായാലും ഏത് കാഴ്ചപ്പാടിലായിരുന്നാലും യാത്രയിൽ ചില അനിശ്ചിതത്വങ്ങളുണ്ട്. എവിടെയും ചെന്നുപെടാം, എപ്പോഴും കൊള്ളയടിക്കപ്പെടാം, അങ്ങനെയൊക്കെയുള്ള പല സാഹചര്യങ്ങളും നിലനിൽക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അയാൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് യാത്ര ആരംഭിക്കണം എന്നത് അതിൽ വളരെ പ്രധാനമാണ്. യാത്ര ആരംഭിക്കുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽ തു അലല്ലാഹ്, അള്ളാഹുവിൻ്റെ നാമത്തിൽ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ഇതാ ഞാൻ യാത്ര തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം അയാൾ യാത്ര ആരംഭിക്കുന്നത് എന്നത് വളരെ പ്രധാനമാണ്. അതേപോലെ യാത്രയിലുടനീളം അയാളുടെ മനസ്സ് അള്ളാഹുവുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കണം. തികച്ചും അന്യമായ ദേശങ്ങളിൽ ചെന്നുപെടുമ്പോൾ അയാളുടെ പിന്നാലെ പിശാജ് വന്നുപെടാൻ ഏറെ സാധ്യതയുണ്ട്. അതിനാൽ എപ്പോഴും അള്ളാഹുവിൽ സ്വന്തത്തെ ബന്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. പ്രാർത്ഥനകൾ പലതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ ഒരു വചനം തന്നെയാണ് അതിൽ ഏറ്റവും സുപ്രധാനമായൊരു പ്രാർത്ഥന. സുബ്ഹാനല്ലദീ സഖ്ഖറ ലന ഹാദ വമാ കുന്നാ ലഹു മുഖ്റിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. വാഹനത്തിലോട്ട് കയറുമ്പോൾ ഉള്ള പ്രാർത്ഥനയാണ്. സുബ്ഹാൻ, എത്ര പരിശുദ്ധൻ. അല്ലദീ സഖ്ഖറ ലന ഹാദ, ഈ വാഹനം നമുക്ക് കീഴ്പ്പെടുത്തി തന്ന, പാകപ്പെടുത്തി തന്ന നാഥൻ എത്ര പരിശുദ്ധൻ. വമാ കുന്നാ ലഹു മുഖ്റിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, ഈ വാഹനത്തെ സ്വയം നിയന്ത്രിക്കുവാൻ കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നവരല്ല നാം. നാം അവങ്കലേക്ക് തന്നെ മടങ്ങേണ്ടവരുമാണ്. ഇങ്ങനൊരു പ്രാർത്ഥനയുണ്ട്. എത്ര എക്സ്പേർട്ടായ ഡ്രൈവറാണെങ്കിൽ പോലും ഒരുപക്ഷെ അപകടം സംഭവിക്കാം, വണ്ടിക്ക് കുഴപ്പം സംഭവിക്കാം. എനിക്കൊരുപാട് സംഭവങ്ങൾ ഉണ്ടാവുന്നില്ലേ, വിമാന അപകടങ്ങൾ വരെ നമ്മുടെ ഈ അടുത്ത കാലത്ത് തന്നെ ധാരാളമായിട്ട് സംഭവിക്കുന്നു. അപ്പോൾ അതിനാൽ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ടായിരിക്കണം യാത്ര. അതേപോലെ സുപ്രധാനമായൊരു പ്രാർത്ഥന ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അള്ളാഹുമ്മ അന്ത സാഹിബു ഫി സഫർ വൽ ഖലീഫത്തു ഫിൽ അഹിൽ. അള്ളാഹുവേ, ഈ യാത്രയിൽ നീയാണ് എൻ്റെ സഹയാത്രികൻ. എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ കുടുംബത്തെയും മക്കളെയും ഒക്കെ വിട്ടേച്ച് വന്നിരിക്കുകയാണ്. അതിനാൽ എൻ്റെ വീട്ടിൽ നീയാണ് ഇനി എൻ്റെ പ്രതിനിധി. നീ തന്നെ എൻ്റെ വീട് കാത്തോളണേ. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഒരു വിശ്വാസി യാത്രയ്ക്ക് വേണ്ടിയിട്ട് പുറപ്പെടുന്നത് എന്നതാണ്. അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅസാഇ സഫർ, യാത്രയിലെ ക്ലേശങ്ങളിൽ നിന്ന്, അതുപോലെ മിൻ സൂഇൽ മൻദർ,
പ്രയാസകരമായ കാഴ്ചകളിൽ നിന്ന്, അതുപോലെ തന്നെ സമ്പത്തും പിന്നെ സമൂഹവും അല്ലെങ്കിൽ മക്കളും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ നിന്ന് എല്ലാം അള്ളാഹുവോട് രക്ഷ തേടിക്കൊണ്ട് യാത്ര പുറപ്പെടുക എന്നത് അതിൻ്റെ ഭാഗമാണ്. അതേപോലെ യാത്രയിൽ ശ്രദ്ധിക്കേണ്ട ഇത്തരം കാര്യങ്ങളോടൊപ്പം തന്നെ സ്വന്തം കാര്യം ഭദ്രമാക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഒരിക്കലും മറ്റൊരാൾക്ക് ഇരയാകുന്ന സാഹചര്യം യാത്രയിൽ സംഭവിക്കരുത്. വളരെ ജാഗ്രതയോടെ ആയിരിക്കണം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നതൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പൈശാചികമായ ദുർബോധനങ്ങളിൽ ചെന്നുപെടുന്നതിനെ സൂക്ഷിക്കണം. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്കുള്ള യാത്രയെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. അർ-റാകിബു ഷൈത്താൻ, സ്വയം ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആൾ പിശാചാണ് എന്ന് പറഞ്ഞു. ഇനി രണ്ടുപേരാണെങ്കിൽ രണ്ടു പിശാചാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വചനമുണ്ട്. അപ്പോൾ സലാസത്തു റക്ബുൻ, മൂന്ന് പേരാണ് യഥാർത്ഥത്തിൽ ഒരു യാത്രാ സംഘം എന്നാണ്. കാരണം പരസ്പരം കൂടി ആലോചിച്ച് തീരുമാനമെടുക്കാൻ ഏറ്റവും നല്ലത് മൂന്ന് പേരായിരിക്കും എന്ന ഉദ്ദേശം കൂടി അതിലുണ്ട്. അതോടൊപ്പം സംഘബോധത്തിൻ്റെ സംസ്കാരവും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. മൂന്ന് പേർ യാത്രയാകുമ്പോൾ അതിലൊരാൾ നേതാവായിരിക്കണം, അയാളെ അനുസരിക്കണം, അയാൾ മറ്റുള്ളവരുമായിട്ട് കൂടിയാലോചിക്കണം, അങ്ങനെ ഒന്നിച്ച് മുന്നോട്ട് പോകുന്ന രീതി സ്വീകരിക്കണം എന്ന് പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ടതായിട്ട് കാണാം. യാത്രയിൽ ചില ഇളവുകൾ ഇസ്ലാം നമുക്ക് നൽകിയിട്ടുണ്ട്. യാത്രയിൽ നമസ്കാരം ചുരുക്കി നമസ്കരിക്കാം, നാല് റക്അത്തുള്ളത് രണ്ട് റക്അത്താക്കാം, അതുപോലെ നാല് റക്അത്തുള്ള നമസ്കാരങ്ങളെ നമുക്ക് യോജിപ്പിച്ച് നമസ്കരിക്കാം എന്നതുപോലെ തന്നെ ജമ്മായിട്ട് നമസ്കരിക്കാം. നമസ്കാരങ്ങൾ ഒന്നിച്ച് നമസ്കരിക്കാവുന്ന സന്ദർഭമുണ്ട്. ളുഹറും അസറും ഒന്നിപ്പിക്കാം, അതുപോലെ മഗ്‌രിബും ഇശായും ഒന്നിപ്പിക്കാം. സുബ്ഹ് അതിൻ്റെ സമയത്ത് തന്നെ അനുഷ്ഠിക്കണം. അതേപോലെ തന്നെ നോമ്പ് എടുക്കുന്ന ആൾക്ക് ഇളവുണ്ട്. യാത്രക്കാരനാണെങ്കിൽ അയാൾ മറ്റൊരു സന്ദർഭത്തിൽ നോറ്റ് വീട്ടിയാൽ മതി. ഈ ഇളവുകൾ ഉപയോഗപ്പെടുത്തുന്നതാണ് അള്ളാഹുവിന് ഇഷ്ടം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇളവുകൾ പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്തിരുന്നത്. ഇളവിൽ നിന്ന് വഴിമാറി പോവുകയല്ല, ആ ഇളവുകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെയാവണം യാത്ര എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്ന സുന്നത്തിൽപ്പെട്ടാണ്. അതേപോലെ തന്നെ നമ്മുടെ സഹയാത്രികരുമായിട്ട് ഏറ്റവും ഇണങ്ങിക്കൊണ്ടുള്ള യാത്രയാവുക, അവരെ പരിഗണിക്കുക എന്നത് പ്രധാനമാണ്. ഒരുപക്ഷെ ഒന്നിച്ച് യാത്ര ആരംഭിച്ചവരല്ലെങ്കിലും ബസ്സിൽ നാം കയറുമ്പോൾ നാം സഹയാത്രികരായിത്തീർന്നു. അപ്പോൾ അവിടെ ഒരു പ്രയാസപ്പെടുന്ന ആൾക്ക് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാനും അതുപോലെ ഒതുങ്ങി നിൽക്കാനും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, മറ്റുള്ളവരെ പരിഗണിക്കുന്ന ഒരു രീതി ഉണ്ടാവുക എന്നത് യാത്രയിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. യാത്രക്കാരൻ്റെ പ്രാർത്ഥന അള്ളാഹുവിൽ സ്വീകാര്യമാണ്. കാരണം അയാൾ ഒറ്റയാനാണ്, അയാൾ ഏത് സാഹചര്യത്തിലും വല്ലാത്ത അനിശ്ചിതത്വം അനുഭവിക്കുന്ന ആളാണ് എന്നതുകൊണ്ട് അള്ളാഹു തആല അയാളുടെ പ്രാർത്ഥന പ്രത്യേകമായിട്ട് സ്വീകരിക്കും എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ യാത്രക്കാരൻ സക്കാത്തിൻ്റെ അവകാശിയാണ്. ഒരുപക്ഷെ അയാൾ വീട്ടിൽ അല്ലെങ്കിൽ നാട്ടിൽ ഒരുപാട് സമ്പത്തുകളുടെ ഉടമയാകാം, പെട്ടെന്ന് അയാൾ കൊള്ളയടിക്കപ്പെടാം, അല്ലെങ്കിൽ അയാളുടെ കയ്യിലുള്ളതൊക്കെ നഷ്ടപ്പെട്ടു പോകാം, രോഗിയാവാം, ഇങ്ങനെ പല അനിശ്ചിതത്വം ഉള്ളതിനാൽ അയാൾ സക്കാത്തിൻ്റെ അവകാശികളിൽ ഒരാളായിട്ട് വിശുദ്ധ ഖുർആൻ എണ്ണി പറഞ്ഞു. ഇബ്നു സബീൽ, വഴിയാത്രക്കാരൻ അല്ലെങ്കിൽ വഴിയാധാരമായവൻ എന്ന് പറയുന്ന അയാളാണ്. ആ നിലക്കും അയാളെ പ്രത്യേകമായിട്ട് തന്നെ പരിഗണിച്ചതായിട്ട് കാണാം. അല്ലെങ്കിലും നാം ഒരു യാത്രയിലാണല്ലോ. ഈ ലോകത്ത് നിന്ന് പരലോകത്തേക്കുള്ള യാത്രയുടെ ഒരുക്കങ്ങളിലാണ് നാം എപ്പോഴും ഉള്ളത്. അതിനാൽ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ ഇസ്ലാമികമായ അടിത്തറകൾ ഉൾക്കൊണ്ടുകൊണ്ട് പരലോക യാത്രയ്ക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായുള്ള യാത്രയായിട്ട് തന്നെ ഓരോ യാത്രയെയും ക്രമീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല സദുദ്ദേശം മുൻനിർത്തി യാത്ര ചെയ്യുവാനും സദുദ്ദേശം മുൻനിർത്തിയുള്ള എല്ലാ യാത്രകളും നമുക്ക് സഫലീകരിച്ചു തരുവാനും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അന്ത തവ്വാബുർ റഹീം وآخر دعوانا أن الحمد لله رب العالمين. വഴിവിളക്കിലെ ചോദ്യോത്തര പരിപാടിയിലേക്ക് ഇമെയിലായും കത്തുകളായും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ട്. വ്യത്യസ്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ നിത്യജീവിതത്തിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. അത്തരം ചോദ്യങ്ങളെല്ലാം ഈ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് വരേണ്ടതുണ്ട്. അതിനാൽ മാന്യപ്രേക്ഷകരിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. വഴിവിളക്ക് മീഡിയ വൺ ഹെഡ്ക്വാർട്ടേഴ്സ്, മാധ്യമം ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡ്, വെള്ളിപ്പറമ്പ് PO, കോഴിക്കോട്. പിൻ 673008. ഇമെയിൽ
വഴിവിളക്ക് @ MediaOne TV.in.